കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ശബരിമല യുവതീ പ്രവേശന വിഷയം കഴിഞ്ഞത് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തു തൊട്ടാലും അത് വിനയായി മാറുകയാണ്. പുറത്തു നിന്നുള്ള അടിക്കുമുറമെ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ മാറി മാറി അടിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് പാർട്ടി എത്തി നിൽക്കുകയാണ്. CPI മാർച്ചിന് നേരെ പോലീസ് ലാത്തിച്ചാർജ് നടന്നതോടെ എറണാകുളം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി. CPM സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് അതൃപ്തി അറിയിച്ചതോടെ പ്രശ്നം രൂക്ഷമായി. എറണാകുളം ജില്ലയിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിൽ ദീർഘനാളായി തുടരുന്ന പോരാട്ടം ഇതോടെ സംസ്ഥാന തലത്തിലും ചർച്ചയായി. പോലീസ് ലാത്തിച്ചാർജിന് പിന്നിൽ CPM നേതൃത്വത്തിൽ നിന്നുള്ള നിർദ്ദേശമുണ്ടെന്ന് തന്നെയാണ് CPI വിശ്വസിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥലത്തു നിന്ന് മാറി നിന്നത് ഇതുമൂലമാണെന്നും അവർ കരുതുന്നു. പോലീസിനെ കുറ്റപ്പെടുത്തി സർക്കാരിനെതിരെ ഒന്നും പറയാത്ത നയമാണ് CPI നേതാക്കൾ സ്വീകരിക്കുന്നത്. എന്നാൽ പോലീസിനെതിരെ നടത്തുന്ന ആരോപണങ്ങളെല്ലാം ഫലത്തിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെഞ്ചിലാണ് തറയ്ക്കുന്നത്. ലാത്തിച്ചാർജിന്റെ പശ്ചാത്തലത്തിൽ സമരം ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് CPI. ഞാറക്കൽ CIA സസ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ CIG ഓഫീസിന് മുന്നിൽ പന്തലിട്ട് സ്ഥിരം സമരം തുടങ്ങാനും മടിക്കില്ലെന്നാണ് CPI പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെയൊരു നീക്കം CPI ജില്ലാ നേതൃത്വത്തിൽ നിന്നുണ്ടായാൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് പിന്തുണയ്ക്കേണ്ടതായി വരും. ജില്ലയിൽ CPMമായി നടത്തുന്ന ഉരസലുകളിൽ CPI സംസ്ഥാന നേതൃത്വം അടുത്തിടെയായി വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. അതിൽ ജില്ലാ നേതൃത്വത്തിലെ നേതാക്കൾ അസ്വസ്ഥരുമായിരുന്നു. എന്നാൽ എൽദോ എബ്രഹാം MLA അടക്കമുള്ളവരെ പോലീസ് അടിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തിയതോടെ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് ഉറച്ച നിലപാട് എടുക്കേണ്ടി വന്നിരിക്കുകയാണ്. CPI മാർച്ച് ഉദ്ഘാടനം ചെയ്ത ജില്ലാ സെക്രട്ടറി അതിരൂക്ഷമായ ഭാഷയിലാണ് പോലീസിനെയും CPMനെയും വിമർശിച്ചത്. SFIയെ കയറൂരി വിടുന്നവർ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വരുമെന്ന് അദ്ദേഹം CPMനെ ഓർമ്മപ്പെടുത്തി. കൂടെയുള്ളവരെ തന്നെ കുത്തി വീഴ്ത്തുന്നവർ പിന്നെ ഇടതുപക്ഷമെന്ന് ചിന്തിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു. മാർച്ചിൽ പരിക്കേറ്റ എൽദോ എബ്രഹാം MLA തങ്ങൾ മുന്നണിയിലെ തിരുത്തൽ ശക്തിയായി തുടരുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചു. വൈപ്പിൻ കോളേജിൽ സംഘർഷത്തിൽ പരിക്കേറ്റ AIYF പ്രവർത്തകരെ ആശുപത്രിയിലെത്തി കണ്ടുമടങ്ങുമ്പോൾ P Raju വാഹനം DYFI SFI പ്രവർത്തകർ തടഞ്ഞിരുന്നു. അപ്പോൾ സ്ഥലത്തുണ്ടായിട്ടും ഞാരക്കൽ സിയെ ഇടപെടാതെ നിന്നു. CPM നിർദ്ദേശത്തെ തുടർന്നാണ് അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായതെന്നാണ് CPI വിശ്വസിക്കുന്നത്. ഇടതുമുന്നണി സംഘടിപ്പിച്ചിരുന്ന പാലാരിവട്ടം പാലം സമരത്തിന്റെ സമാപനത്തിൽ നിന്ന് വിട്ടുനിന്നാണ് CPI അതിനെതിരെ ആദ്യം പ്രതിഷേധിച്ചത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.